എടുത്ത് വായിച്ചപ്പോൾ വലിയ കൗതുകവും അത്ഭുതവും തോന്നിയ ഒരു സംഭവമുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ മൗറീഷ്യസിൽ നിന്നുള്ളൊരു വാർത്തയാണ്. അവിടെ ഒരു പക്ഷിയുടെ വംശമില്ലാതായി. ഡിയോഡോ എന്നാണ് ആ പക്ഷിയുടെ പേര്. അത്ഭുതമതല്ല, വളരെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ അവിടെ ഒരു പഴമരവും ഇല്ലാതാകാൻ തുടങ്ങി. പഴമരവും പക്ഷിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അന്വേഷണങ്ങൾ നടന്നു, പഠനങ്ങൾ നടന്നു. ആ പഠനങ്ങൾ വെറുതെ ആയില്ല. പക്ഷിയും പഴമരവും തമ്മിൽ അദൃശ്യമായ ഒരു പ്രാപഞ്ചിക ബന്ധമുണ്ട് എന്ന് പഠനങ്ങൾ കണ്ടെത്തി. ആ പഴമരത്തിൻ്റെ വിത്തുകളിലെ അത് മരച്ചോട്ടിൽ നിന്ന് പലയിടങ്ങളിലേക്കായി പാകി നടന്നത് ഈ പക്ഷിയായിരുന്നു. പക്ഷിയുടെ ദഹന പ്രക്രിയയിലൂടെ മാത്രമേ ആ പഴമരത്തിൻ്റെ വിത്തിന് പദം വരുള്ളൂ. അങ്ങനെ പദം വരുത്തിയ വിത്തുകൾ പാകി നടന്ന പക്ഷി ഇല്ലാതായതോടെ ആ പഴമരവും ഇല്ലാതാകാൻ തുടങ്ങി. ഇതാണ് സംഭവിച്ചത്. ഒരാൾ പോയാൽ വേറൊരാൾ വരൂലേ എന്നൊക്കെ ചോദിക്കാൻ എളുപ്പമാണ്. ഇത്ര കോടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മൾക്കുമുണ്ട് ഒരു ഡിയോഡോ പക്ഷി. പ്രകൃതിയെ മാത്രമല്ല മനുഷ്യരെ തമ്മിലും പടച്ചോൻ അങ്ങനെയാണ് കൂട്ടിക്കെട്ടിയിരിക്കുന്നത്. ഒരു ശ്വാസം മറ്റൊരു ശ്വാസത്തിൻ്റെ ഇന്ധനമാണ്. ഒരു ശ്വാസം മറ്റൊരു ശ്വാസത്തിൻ്റെ ഇന്ധനമാണ്. ജീവിക്കാൻ കൊതിപ്പിക്കുന്ന സാന്നിധ്യമാണ്. മുറിവുകൾക്ക് പെട്ടെന്ന് ഉണക്കാനുള്ള പച്ചമരുന്നാണ്. നീയില്ലാത്ത ദുഃഖം വേറൊരാൾ വന്നാൽ തീരില്ല ഫാത്തിമ. നീയില്ലാത്ത രാവുകൾ ഉറങ്ങാനാവാത്ത രാവുകളാണ്. നീ എത്തിയ വീട്ടിലേക്ക് ഞാനും എത്തും വരെ എൻ്റെ ഈ ദുഃഖം അറുതിയില്ലാത്തതാണ് എന്ന് ഖലീഫ അലി കവിത എഴുതിയത് അതുകൊണ്ടാണ്. 27 വയസ്സിലാണ് ഫാത്തിമ പിരിഞ്ഞുപോയത്. വെറും 27 വയസ്സ്. പൂമുട്ടായിരിക്കുമ്പോഴേ അവൾ പോയി. പൂമണം ബാക്കിയായി നിൽക്കുന്നു എന്ന് മറ്റൊരു കവിതയുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നന്ദി തോന്നുന്നത് എന്താണ് എന്ന് 3-ാം ക്ലാസ്സിലെ ടീച്ചർ ചോദിച്ചു. നിങ്ങൾക്ക് ഏറ്റവും നന്ദി തോന്നുന്നത് എന്തിനോടാണ്? എഴുതാൻ കുട്ടികൾക്ക് 5 മിനിറ്റും കൊടുത്തു. എല്ലാവരും ഓരോന്ന് എഴുതി. അവസാനം എഴുതി തീർന്ന ആള് ഒരു കൈ വരച്ചിടുക മാത്രമാണ് ചെയ്തത്. ഒരു കൈപ്പത്തി ഇങ്ങനെ വരച്ചിട്ടു. എന്താകും അവന് ഉദ്ദേശിച്ചത് എന്ന് കുട്ടികളോട് ടീച്ചർ ചോദിച്ചു. ദൈവം അവന് കൈ നൽകിയത് കൊണ്ട്, അവന് എഴുതാൻ കഴിയുന്നത് കൊണ്ട്, അങ്ങനെ പല ഉത്തരങ്ങളും ഉയർന്നു വന്നു. അവസാനം ടീച്ചർ അവനോട് തന്നെ ചോദിച്ചു. കുറച്ചു നേരം ടീച്ചറെ ഇങ്ങനെ നോക്കിയിട്ട് സ്വകാര്യം പോലെ അവൻ പറഞ്ഞു, ഇത് ടീച്ചറുടെ കൈയാണ്, ഇത് ടീച്ചറുടെ കൈയാണ്. ഇന്നലെ പാർക്കിൽ വെച്ച് ഞാൻ വീണപ്പോ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് രക്ഷിച്ചത് ടീച്ചറുടെ കൈകളല്ലേ. കെട്ടിപ്പിടിച്ച് കരയാനല്ലാതെ ടീച്ചർക്ക് വേറൊന്നിനും കഴിഞ്ഞില്ല. ചുറ്റിപ്പിടിച്ച കൈകളെ നമുക്ക് വേർപെടുത്തണ്ട. ചുറ്റിപ്പിടിച്ച കൈകളെ നമുക്ക് വേർപെടുത്തണ്ട. മരണത്തിൻ്റെ മഹാനിശ്ചലത കൊണ്ടല്ലാതെ സ്നേഹിക്കുന്ന മനുഷ്യർ പിരിയാതിരിക്കട്ടെ. സ്നേഹിക്കാൻ ഒരു കാരണമെങ്കിലും ഇനിയും ബാക്കിയുണ്ട് എങ്കിൽ നമുക്ക് പിരിയണ്ട. സ്നേഹിക്കാൻ ഒരു കാരണമെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ നമുക്ക് പിരിയണ്ട. നമ്മൾ കാരണം നമ്മുടെ ആൾക്ക് ജീവിതവും ബന്ധങ്ങളും
മടുക്കാതിരിക്കട്ടെ. നമ്മൾ കാരണം നമ്മുടെ ആ ആളില്ലേ, അയാൾക്ക് ജീവിതവും ബന്ധങ്ങളും മടുക്കാതിരിക്കട്ടെ. കൈമാറിയ സമ്മാനങ്ങൾ വേർപിരിയാൻ നേരം പരസ്പരം തിരിച്ചേൽപ്പിക്കാം. കൊക്കുരുമ്മുന്ന അരയന്നങ്ങളുടെ സ്ഫടിക ശില്പം, കാട്ടുമരത്തിൽ കൊത്തിയ കുഞ്ഞാന, വൈരക്കല്ല് പതിച്ച മോതിരം, പ്രണയം കുറിച്ചിട്ട കാവ്യപുസ്തകം, പിറന്നാളിന് സമ്മാനിച്ച ഉടുപ്പുകൾ, എല്ലാം പരാതിയില്ലാതെ പരസ്പരം കൈമാറാം. പക്ഷേ തിരിച്ചേൽപ്പിക്കാനാവില്ല. പക്ഷേ തിരിച്ചേൽപ്പിക്കാനാവില്ല. സ്നേഹം എടുത്തപ്പോഴും കൊടുത്തപ്പോഴും നമ്മൾ കോരിത്തരിച്ച നിമിഷങ്ങളെ. ആദ്യം ചൊല്ലിയ കവിത സോമൻ കടലൂരിൻ്റേതാണ്, പൊള്ളുന്ന കവിതയാണ്. കൈമാറിയ സമ്മാനങ്ങൾ വേർപിരിയാൻ നേരം പരസ്പരം തിരിച്ചേൽപ്പിക്കാം. കൊക്കുരുമ്മുന്ന അരയന്നങ്ങളുടെ സ്ഫടിക ശില്പം, കാട്ടുമരത്തിൽ കൊത്തിയ കുഞ്ഞാന, വൈരക്കല്ല് പതിച്ച മോതിരം, പ്രണയം കുറിച്ചിട്ട കാവ്യപുസ്തകം, പിറന്നാളിനെ സമ്മാനിച്ച ഉടുപ്പുകൾ, എല്ലാം പരാതിയില്ലാതെ പരസ്പരം കൈമാറാം. പക്ഷേ തിരിച്ചേൽപ്പിക്കാനാവില്ല. സ്നേഹം എടുത്തപ്പോഴും കൊടുത്തപ്പോഴും നമ്മൾ കോരിത്തരിച്ച നിമിഷങ്ങളെ. ചുറ്റിപ്പിടിച്ച കൈകളെ നമുക്ക് വേർപെടുത്തണ്ട. ചുറ്റിപ്പിടിച്ച കൈകളെ നമുക്ക് വേർപെടുത്തണ്ട. മരണത്തിൻ്റെ മഹാനിശ്ചലത കൊണ്ടല്ലാതെ സ്നേഹിക്കുന്ന മനുഷ്യർ പിരിയാതിരിക്കട്ടെ.